വേദിക കോൺടാക്ട് നമ്പറായി എനിക്ക് തന്നിരിക്കുന്നത്. സരസ്വതി എന്ന നിങ്ങളുടെ ഭാര്യയുടെ നമ്പറാണ്. സരസ്വതിയുടെ നമ്പറോ? അതെ. അമ്മ അറിയാതെയായിരിക്കും വേദിക ആ നമ്പർ തന്നത്. അല്ല, സരസ്വതി അമ്മ അറിഞ്ഞു തന്നെയാണ് വേദിക ആ നമ്പർ തന്നിരിക്കുന്നത്. ഞാൻ സരസ്വതി അമ്മയെ വിളിച്ച് സംസാരിച്ചപ്പോ അവർക്ക് വേദികയുടെ പണമിടപാടുകളെ കുറിച്ച് എല്ലാം അറിയാവുന്നതുപോലെയാണ് സംസാരിച്ചത്. ഇനി പറയും, നിങ്ങളുടെ വീട്ടിൽ ആരും അറിയാതെയാണോ വേദിക പണം വാങ്ങിയത്? അതെനിക്ക് വിശ്വസിക്കാനാവില്ല. എനിക്ക് എന്റെ പണം പലിശയടക്കം തിരികെ കിട്ടണം, അല്ലെങ്കിൽ ശ്രീനിലയം വിൽക്കുന്നതിന് നിങ്ങൾ സഹകരിക്കേണ്ടി വരും. നിങ്ങൾ സഹകരിക്കാതിരുന്നാൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാകും. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട് ശ്രീ. വേണ്ട, മതി, ഇനി ഒന്നും പറയണ്ട. ഇയാളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി ഒരു പ്രയോജനവുമില്ല. മഹേന്ദ്ര, നന്ദിയുണ്ട്. ഒരാളിന്റെ സ്വത്ത് അയാൾ അറിയാതെ എങ്ങനെ പണയപ്പെടുത്താമെന്നും വിൽപ്പന നടത്താമെന്നും പഠിപ്പിച്ചു തന്നതിന് വളരെ നന്ദിയുണ്ട്. ഇത് വേദികയും മഹേന്ദ്രനും തമ്മിലുള്ള ഗൂഢാലോചനയായിക്കൂടെ സർ? അങ്ങനെയാവാം. വേദിക ഈ ചതി ചെയ്ത സ്ഥിതിക്ക് അവളെ വെറുതെ വിടാൻ പാടില്ല സർ. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ വേദിക ചെയ്തിരിക്കുന്നത്. ആധാരം മോഷണം മാത്രമല്ല, ഒരു കുടുംബത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയല്ലേ അവൾ. ഇനിയും ഇത് സഹിക്കാനാവില്ല സർ. എന്റെ മകന്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീയാണവൾ. അതുകൊണ്ട് മാത്രമാണ് മുമ്പ് അവൾ ചെയ്ത പല തെറ്റുകളും ഞാൻ ക്ഷമിച്ചത്. പക്ഷേ ഇതെനിക്ക് ക്ഷമിക്കാനാവില്ല സർ. വേദികയുടെ പേരിൽ കേസെടുക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ സാറിനെ കാണാൻ വന്നത്. വീടിന്റെ ആധാരം എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അത് വീണ്ടെടുത്ത് തരാനുള്ള സഹായം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം സർ. തീർച്ചയായും പോലീസിന്റെ സഹായം നിങ്ങൾക്കുണ്ടാവും. ആധാരം പണയപ്പെടുത്തുക മാത്രമല്ലല്ലോ നടന്നിരിക്കുന്നത്. അച്ഛന്റെ പേരിൽ വ്യാജ സമ്മതപത്രം വരെ തയ്യാറാക്കി കൊടുത്തിരിക്കുക വേദിക. ആ രേഖകൾ പോലീസിനെ കാണിക്കാൻ അവർ തയ്യാറാവോ എന്ന് കണ്ടറിയാം. അവരുടെയൊക്കെ പേരിൽ എന്ത് പരാതി ഉണ്ടായാലും പിടിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തുകൊണ്ടാണ് അവർ ഈ ബിസിനസ് ചെയ്യുന്നത്. അവരവരുടെ ബിസിനസ് ചെയ്തോട്ടെ സർ, അതിന് ഞങ്ങൾ എന്ത് പിഴച്ചു? ഞങ്ങൾ വാങ്ങാത്ത പണത്തിന് ഞങ്ങൾക്കുമേൽ വിൽപ്പനയുടെ സമ്മർദ്ദമാക്കി മാറ്റുന്നതിൽ എന്ത് നീതിയാണ് സാർ ഉള്ളത്? ഇതെങ്ങനെ കൈകാര്യം ചെയ്യാനാവും സാർ?